ഇപ്പോൾ ജെക്സി തോമസ് കൂടി നമ്മോടൊപ്പം ഉണ്ട്, സി പി ഐ എം നേതാവ്. ശ്രീ ജെക്സി തോമസ്, താങ്കൾ അവിടെ സന്ദർശിച്ചതാണ്, എന്താണ് മണിപ്പൂരിൻ്റെ പ്രശ്നം? ഇത്രയും നാളായി, വർഷം ഒന്നര വർഷമാകുന്നു, അവിടെ കലാപമാണ്, ദുർബല ജനമാണ് ഇതിൻ്റെയൊക്കെ ദുരിതം അനുഭവിക്കുന്നത്. ഇപ്പോഴിതാ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ കഴിഞ്ഞ കുറേയധികം നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ വിശദീകരിക്കാൻ ഏകപക്ഷീയമായ ഒരു കലാപമെന്നോ അല്ലെങ്കിൽ സംഘർഷമെന്നോ ഉള്ള പദപ്രയോഗങ്ങൾ പോരാതെ വരും എന്നുള്ളതാണ് അവിടുത്തെ അനുഭവങ്ങൾ നമ്മളോട് വിശദീകരിക്കുന്നത്. കാരണം ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടെ നടപ്പിലാക്കപ്പെടുന്ന ഏകപക്ഷീയമായ വംശഹത്യ സ്വഭാവമുള്ള സംഭവവികാസങ്ങളാണ് മണിപ്പൂര് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ മണിപ്പൂർ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി കൂടിയായിരുന്ന മെയ്തേ ആരംഭ സിംഗ്, അദ്ദേഹം ഒരു മെയ്തേ വിഭാഗത്തിൽപ്പെട്ട ഗവേഷക വിദ്യാർത്ഥിയാണ്. പക്ഷേ മാസാന്തരങ്ങൾക്ക് പുറകിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട EPWയിലെ ആർട്ടിക്കിളിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു അനുഭവമുണ്ട്. അത് BJP എങ്ങനെയാണ് അവിടുത്തെ മെയ്തേ മെജോറിറ്റേറിയനിസത്തെ അവിടെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് മണിപ്പൂരിനെ വംശഗതിയിലേക്കും കലാപത്തിലേക്കും നയിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് വളരെ കാലം മുമ്പേ അദ്ദേഹം സൂചിപ്പിച്ച ഒരു അനുഭവമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും പലപ്പോഴും മണിപ്പൂർ സംബന്ധമായ പല ചർച്ചകളിലും കടന്നു വന്നിട്ടില്ലാത്ത എന്നാൽ സുപ്രധാനമായ മണിപ്പൂരിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം, അത് അവിടുത്തെ നിയമസഭാ സീറ്റുകളിലെ രാഷ്ട്രീയ അനുപാതത്തെ സംബന്ധിച്ചുള്ളതാണ്. മെയ്തേ വിഭാഗം അധിവസിക്കുന്ന ഇംഫാൽ ഉൾപ്പെടെയുള്ള താഴ്വര മേഖലകളിൽ 40 നിയമസഭാ മണ്ഡലങ്ങളും എന്നാൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളായിട്ടുള്ള കുക്കി വിഭാഗം അധിവസിക്കുന്ന മണിപ്പൂരിന്റെ വനാന്തര മേഖലകളിൽ 20 സീറ്റുമാണ്. ലളിതമായി പറഞ്ഞാൽ മണിപ്പൂരിൽ നിങ്ങൾക്ക് ഭരണം പിടിക്കണമോ, താഴ്വരയിലെ ഭൂരിപക്ഷ ജനതയെ വർഗീയമായി ഏകീകരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഭരണം പിടിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു മണിപ്പൂരിന്റെ അനുഭവം. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വിവാഹവും അതോടൊപ്പം തന്നെ പരസ്പര പൂരകമായ ജീവിതവും ഒക്കെ ഉണ്ടായിരുന്ന പരിമിതികളോടുകൂടെയെങ്കിലും സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്ന മണിപ്പൂരിൽ BJP വന്ന് ഇറക്കിയ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് താഴ്വരയിലെ ഭൂരിപക്ഷ ജനതയെ അന്യവൽക്കരിച്ചുകൊണ്ട് അവരെ ഏകീകരിപ്പിക്കാൻ ഉള്ള ശ്രമമായിരുന്നു BJP നടത്തിയിരുന്നത്. തൽപ്രകാരം ഉണ്ടായ അനുഭവം എന്താണ്? ഇപ്പൊ കുക്കി വിഭാഗത്തിൽ ആദിവാസി വിഭാഗമാണെങ്കിലും ആ വിഭാഗത്തിൽ നിന്ന് IPSകാരും IASകാരും ഒക്കെ പിറവിയെടുത്തു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും ഈ കലാപത്തിന് ശേഷം ആദ്യം അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സന്ദർശിക്കുന്ന സമയത്ത് അവിടുത്തെ DGP തലസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. ആരായിരുന്നു DGP? അദ്ദേഹം ആദിവാസി വിഭാഗത്തിൽ ജനിച്ച, പട്ടികവർഗ വിഭാഗത്തിൽ പിറന്ന, എന്നാൽ ഇന്ത്യൻ പോലീസ് സർവീസിലേക്ക് അഭിമാനത്തോടുകൂടെ പ്രതിഭയുടെ കാര്യത്തിൽ നടന്നു കയറിയ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ നീക്കി. എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ BJP താഴ്വരയിലെ ജനങ്ങളോട് പറഞ്ഞത്? കാട്ടിൽ അധിവസിക്കുന്നവർ, ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തെ RSS നേതാക്കന്മാർ ആദിവാസികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം വനവാസി എന്നുള്ളതാണ്. അതായത് അവർക്ക് നാടും നഗരവും സംസ്കാരവുമായി ബന്ധമില്ല, വനത്തിൽ ജനിച്ച് വനത്തിൽ ജീവിച്ച് വനത്തിൽ മരിച്ചു കൊള്ളണം. അതുകൊണ്ടാണ് വനവാസി എന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രയോഗം ഇപ്പോഴും RSS പിന്തുടരുന്നത്. എന്തായിരുന്നു അവർ ഇറക്കിയ ട്രംപ് കാർഡ്? അവർ പറഞ്ഞു വനത്തിൽ ജീവിക്കേണ്ട വനവാസികളുടെ മക്കളൊക്കെ താഴെ വന്ന IASഉം IPSഉം സർക്കാർ ഉദ്യോഗസ്ഥരും ബംഗ്ലാവും സർക്കാർ മന്ദിരങ്ങളിലുമൊക്കെ അധിവസിക്കുന്നു. നിങ്ങൾ താഴ്വരയിലെ ജനങ്ങൾ ഈ വനവാസികളുടെ കാല് പിടിച്ച് നടക്കേണ്ട ഗതികളുണ്ടാകുന്നു. ഞങ്ങളെ അധികാരത്തിലേറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് സംവരണം നൽകാം. എന്ത് സംവരണം? ആദിവാസികൾക്കും വനാന്തര വിഭാഗത്തിൽ കഴിയുന്നവർക്കുമായിട്ടുള്ള സംവരണം നിങ്ങൾക്ക് നൽകാം. ഇതായിരുന്നു തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയ മുദ്രാവാക്യം. ഉണ്ടായ അനുഭവം എന്താണ്? താഴ്വരയിലെ 40 വരുന്ന സീറ്റുകളിൽ മഹാഭൂരിപക്ഷവും BJP വിജയിച്ചു, കുക്കി വിഭാഗത്തെ അന്യവൽക്കരിച്ചു, മെയ്തേ പോളറൈസേഷൻ ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുന്നതിന് വേണ്ടി BJP ഉണ്ടാക്കിയ മെയ്തേ ഏകീകരണമാണ് ഇന്ന് കാണുന്ന മണിപ്പൂരിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ പല വിധത്തിലുണ്ടായിട്ടുള്ള വിഭാഗീയ അജണ്ടകൾ പല വിധത്തിൽ അവിടുത്തെ പശ്ചാത്തലത്തിനും സൗകര്യങ്ങൾക്കും അനുസരിച്ച് BJP ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പോഴോ ആര് വിചാരിച്ചാലും തടസ്സപ്പെടുത്താനോ അവസാനിപ്പിക്കാനോ കഴിയാത്ത നിലയിൽ വംശീയമായ ഒരു ഹത്യയിലേക്ക്, ഏകപക്ഷീയമായ വംശഹത്യയിലേക്ക് അവിടെ ഈ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സമ്പൂർണമായും ഈ കാര്യങ്ങളെ വേരുകളിൽ പരിശോധിച്ചാൽ സംഘപരിവാരമാണ് BJP ആണ്, അവർ ഉയർത്തിയ വംശീയ രാഷ്ട്രീയത്തിന്റെ ദംഷ്ട്രകളാണ് ഇന്ന് മണിപ്പൂരിനെ ഈ ഗതിയിലെത്തിച്ചതെന്ന് കാണാൻ വേണ്ടി കഴിയും. അത് മാത്രമല്ല, ഇതിനകത്ത് വർഗ താല്പര്യങ്ങളുണ്ട്. കാരണം ഈ മലയോര ജനതയുടെ ഭൂമി തട്ടിയെടുക്കുക, പിന്നെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള ഒരു അജണ്ട കൂടി ഇതിന്റെ പിന്നിലുണ്ട്, വർഗപരമായി കൂടി. അല്ലേ ജെക്സി തോമസ്? തീർച്ചയായിട്ടും. ഇപ്പോൾ മണിപ്പൂർ സന്ദർശിക്കുന്ന ഏത് സമയത്തും നമ്മൾ ഇംഫാലിലാണ് വിമാനത്താവളമുള്ളത്. ഇംഫാൽ വിമാനത്താവളം ഇറങ്ങി താഴേക്ക് വരുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്ന ആദ്യത്തെ പോസ്റ്റർ എന്ന് പറയുന്നത് ഡൗൺ വിത്ത് കുക്കി നാർക്കോ ടെററിസ്റ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വനത്തിന്റെ മറവിൽ ലഹരി കൃഷി നടത്തുന്ന അനധികൃത കുടിയേറ്റക്കാരാണ് ഈ സംസ്ഥാനത്തെ ആദിവാസികൾ, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗത്തിൽ പെട്ട ജനങ്ങൾ. ഇതാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്ന ആദ്യ പോസ്റ്റർ.
സാധാരണഗതിയിൽ വിദ്യാഭ്യാസപരമായി മുന്നേറ്റം കൈവരിക്കാനായ അതിന് പലവിധ കാരണങ്ങളുണ്ട്. മിഷണറിമാരുടെ പ്രവർത്തനവും മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നേടിയെടുത്ത മുന്നേറ്റവുമുണ്ട്. പക്ഷേ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ഒക്കെ വനവാസികളല്ലാതെ നഗരത്തോടും സംസ്കാരത്തോടും ഒക്കെ ചേർന്ന് നിന്ന് അവരുടെ പോരായ്മകളെ പരിഹരിച്ച് ഉന്നതമായ നിലയിലേക്ക് എത്തുമ്പോൾ അവരെ ശത്രുതാപക്ഷത്ത് നിർത്തിയിട്ടാണ് ബി ജെ പി അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോഴത്തെ സമാനമായിട്ടുള്ള ഈ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. വനവാസികളും അല്ലെങ്കിൽ വനവാസി നിയമപ്രകാരമുള്ള അവകാശങ്ങൾ ലഭിച്ചിരുന്ന ഈ ഇത്തരം ആളുകൾ അവരാകെ നാടിന്റെ ശത്രുക്കളാണ്. ഇവർ ഇവിടെ പിറന്നവരല്ല, ഇവർ അനധികൃത കുടിയേറ്റക്കാരാണ്, ഇവർ നാടിന്റെ ശത്രുക്കളാണ്, ഇവർ കാട്ടിനുള്ളിൽ കഞ്ചാവ് കോപ്പി കൃഷി കഞ്ചാവ് കൃഷി നടത്തുന്ന ആളുകളാണ്. ഈ നിലയിലുള്ള പ്രചുര പ്രചാരമാണ് താഴ്വരയിൽ നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ താല്പര്യങ്ങൾ കൂടെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള ഇത്തരം രക്തച്ചൊരിച്ചിലേക്കും ഏകപക്ഷീയ സ്വഭാവമുള്ള വംശഗതിയിലേക്കും ആ നാട് എത്തിപ്പെടാൻ കാരണം. തീർച്ചയായും ഇതിനൊരു പരിഹാരം എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാന നിർദ്ദേശമായി വരുന്നത്. കാരണം ഈ ഭരണകൂടത്തിൻ്റെ താല്പര്യം നേരത്തെ ജെക്സി തോമസ് സൂചിപ്പിച്ചു, കാരണം ഭരണകൂട പക്ഷപാതത്തിൽ നടക്കുന്ന ഭരണകൂടത്തിൻ്റെ പിന്തുണയിൽ നടക്കുന്ന ഒരു കലാപം എന്നുള്ളത് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാനാകുന്നത്. കാരണം അതാണ് പ്രധാനമന്ത്രി ഒരു വാക്കുപോലും ഇതേ സംബന്ധിച്ച് പ്രതികരിക്കാത്തൊരു സാഹചര്യം. വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ അരവരി പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇതിന് പരിഹാരം, എങ്ങനെയാണ് ക്രിയാത്മക പ്രതിപക്ഷമായി ഇതിൽ ഇടപെടാനുള്ള സാധ്യതകൾ, അതുകൂടി ഒന്ന് നിരീക്ഷിച്ചാൽ ശ്രീ ജെക്സ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തന്നെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന് മെയ്ത്തി കുക്കി വിഭാഗത്തിൽപ്പെട്ട മതപരപേക്ഷവാദികളായ സമാധാനകാംക്ഷികളായ ജനങ്ങൾ നൽകിയ മാൻഡേറ്റിന്റെ ഒരു പ്രതിഫലനമാണ്, ഒരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. വലിയ സംസ്ഥാനമൊന്നുമല്ല, പക്ഷേ സമീപ ചരിത്രത്തിൽ ആദ്യമായി അവിടെ ബി ജെ പിക്ക് തിരിച്ചടിയേറ്റു. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരകർക്ക് താൽക്കാലികമായെങ്കിലും മണിപ്പൂരിന്റെ മണ്ണിൽ നിന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയപ്പെടേണ്ടതായി വന്നു. ഇപ്പോൾ ഇനി കാണുവാൻ വേണ്ടിയിരിക്കുന്നത് സ്വാഭാവികമായി വീരൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ മന്ത്രിസഭയും സർക്കാരും പരിപൂർണമായ പക്ഷപാതിത്വത്തോടുകൂടെയും ഈ പറയുന്ന വിഭാഗീയ ഏകീകരണം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. പക്ഷേ ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാനന്തരമുള്ള സംഭവവികാസങ്ങൾ സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഭാഗീയ അജണ്ടകൾക്കെതിരെ വൈകിയെങ്കിലും തിരിച്ചറിവ് നേടിയ പ്രബുദ്ധതയോടുകൂടെ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായി മെയ്ത്തി കുക്കി വിഭാഗത്തിലെ നല്ലൊരു വിഭാഗം വരുന്ന ആളുകൾ സമാധാനകാംക്ഷികളായ മതനിരപേക്ഷവാദികളായ മനുഷ്യന്മാർ മുമ്പോട്ടേക്ക് വന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആസന്നമാകാൻ വേണ്ടി പോകുന്ന മറ്റു തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ നിന്നും ബി ജെ പിയുടെ പരാജയത്തെ മാത്രമായിരിക്കും സമാധാനത്തെ ഉറപ്പുവരുത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം. അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗങ്ങളിലും പെട്ട തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് ആയുധവും പണവും അക്രമവും നടത്താനുള്ള ആധുനിക സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ സംഘപരിവാർ സ്പോൺസർഷിപ്പോടുകൂടെ പരോക്ഷമായ പിന്തുണയോടുകൂടെ നൽകുകയും കലാപം നിർത്താതെ ഉമിത്തി പോലെ കത്തിയിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംഘപരിവാർ താല്പര്യം. പക്ഷേ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് റിസൾട്ട്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് അടക്കം വെളിവാക്കുന്നുണ്ട്. നമുക്ക് അക്കാര്യത്തിൽ പ്രതീക്ഷാനിർഭരമായ ചില അംശങ്ങൾ മണിപ്പൂരിൽ നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ പരിപൂർണമായും ഇത് അവസാനിക്കണമെങ്കിൽ ഒന്നെങ്കിൽ സംഘപരിവാരം ഇത്തരത്തിൽ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണം, അല്ല എങ്കിൽ ജനായത്ത രാഷ്ട്രീയത്തിൽ നിന്നും മണിപ്പൂരിന്റെ മണ്ണിൽ സംഘപരിവാരത്തെ തോൽപ്പിക്കാനും തൂത്തെറിയാനും അവിടുത്തെ ജനതയ്ക്ക് കഴിയണം. ശരിയാണ്, പ്രായോഗികമായുള്ള ഇതിൻ്റെ പരിഹാരം കൂടിയാണ് നിർദ്ദേശം. പക്ഷേ അത് എത്ര കൊണ്ട് ബുദ്ധിമുട്ടാണ്, എത്ര കണ്ട് അകലെയാണ് എന്നുള്ളത് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നു. പക്ഷേ അതിലേക്ക് എത്തിയില്ലെങ്കിൽ വലിയ കലാപം, വലിയ രക്തച്ചൊരിച്ചിൽ വീണ്ടും മണിപ്പൂരിലുണ്ടാകും. ഇന്ത്യയുടെ ഒരു സംസ്ഥാനം തന്നെയാണ് മണിപ്പൂർ, നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് ഇങ്ങനെ തമ്മിലടിച്ച് പൊലിഞ്ഞു വീഴുന്നത്. ഇതാണ് ഏറ്റവും പ്രധാന ഒരു വിഷയമായി ഉയർത്തേണ്ടത്. അത്തരത്തിലൊരു സാമൂഹിക ബോധം കൂടി ഇന്ത്യയിൽ രാജ്യത്താകമാനം ഉയരേണ്ടതുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനോടൊപ്പം